ഹായ് ഓൾ, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ഇംഗ്ലീഷ് കിച്ചൺ. ഇന്ന് ഇതാ രാവിലെ വേഗം രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും ചായയൊക്കെ കഴിഞ്ഞിട്ട് എനിക്ക് ഹസ്ബൻഡിൻ്റെ പെങ്ങളെ ഹസ്ബൻഡ് അതായത് ഹസ്ബൻഡിൻ്റെ അളിയൻ്റെ ഹോട്ടലിൻ്റെ ഇനോഗ്രേഷൻ ഉണ്ട്. അപ്പം അത്തോളിയിലാണ് അവരുടെ ഹോട്ടൽ വരുന്നത്. അപ്പോൾ അതിൻ്റെ പരിപാടിക്കും വേണ്ടി പോകാനുണ്ട്. അപ്പോൾ രാവിലെ 9:30 ആകുമ്പോഴത്തേന് അവിടെ എത്തണം. 10:00-ന് അപ്പോൾ ഞാൻ രാവിലെ അപ്പം ബ്രേക്ക്ഫാസ്റ്റ് ദോശമാവുണ്ടായിരുന്നു. അപ്പോൾ ഞാൻ വിചാരിച്ചു ദോശയും ഈ ഉള്ളിയും തക്കാളിയും വഴറ്റിയിട്ടുള്ള ചെറിയ ഉള്ളിയും തക്കാളിയും പച്ചമുളകൊക്കെ വഴറ്റിയിട്ടുള്ള ചമ്മന്തി ഇല്ലേ, അതല്ല ടേസ്റ്റാണല്ലോ. അപ്പോൾ അതും ആക്കിയിട്ട് വേഗം പോവാമെന്ന് വിചാരിക്കുകയാണ്. അപ്പോൾ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റ് കഴിഞ്ഞിട്ട് നേരെ ഈ ഉദ്ഘാടനത്തിൻ്റെ പരിപാടിക്കും വേണ്ടി പോവാട്ടോ. അപ്പം അവിടുത്തെ കുറച്ച് വിശേഷങ്ങളും കാര്യങ്ങളൊക്കെ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒരു കുഞ്ഞ് വ്ലോഗാണ്. എന്താണെന്ന് വെച്ചാൽ എനിക്കിപ്പം ഞാൻ ഈ വീക്ക് ഒരു വ്ലോഗ് ഇട്ടിട്ടുള്ളൂ. കാരണം എന്താണെന്ന് വെച്ചാൽ എനിക്ക് കാലിനും എന്തോ ഒരു ഭയങ്കര വേദന ആയിരുന്നു രണ്ട് മൂന്ന് ദിവസം. എനിക്ക് തോന്നുന്നു ഈ നമ്മളെ യൂറിക് ആസിഡിൻ്റെ എന്തോ ഇഷ്യൂസ് ആണെന്ന് തോന്നുന്നുണ്ട്. അപ്പം നമുക്കിങ്ങനെ വീഡിയോ എടുക്കുമ്പോൾ കുറേ നേരം നിന്ന് വീഡിയോ എടുക്കേണ്ടി വരും. അപ്പം എനിക്ക് പ്രോപ്പറായിട്ട് എടുക്കാൻ പറ്റുന്നില്ലായിരുന്നു. അതുകൊണ്ടാണ് ഈ വീഡിയോ ഈ പ്രാവശ്യം ഒറ്റ വീഡിയോ ആയിപ്പോയത്. അപ്പോൾ നിങ്ങളെല്ലാവരും അതേപോലെ എന്നിട്ട വ്ളോഗും ഞാൻ അത്ര ഒരുപാട് ലെങ്തി ആയിട്ടൊന്നും എടുത്തിട്ടില്ല. എന്നെക്കൊണ്ട് കഴിയുന്ന രീതിയിൽ നല്ല കാലിന് നല്ല പെയിൻ ഉണ്ട്. അപ്പോൾ അതിനെക്കൊണ്ടാണ് വീഡിയോ ഒരു ഈയിലൊരു ഇതിലേക്ക് പോയത്. അപ്പോൾ എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെടുമെന്ന് വിചാരിക്കുന്നു. അപ്പം ഇന്നത്തെ ഇങ്ങനത്തെ കുറച്ച് കുറച്ച് കാര്യങ്ങളൊക്കെ ആയിട്ടുള്ള വ്ളോഗാട്ടോ. പിന്നെ ഇന്നത്തെ വ്ളോഗിൽ ഫസ്റ്റ് കാണിച്ചിട്ടുള്ള ആ കെറ്റിൽ കാസ്റ്റ് ആൻഡ് കെറ്റിലാണ്. അത് ഞാൻ ദുബായിൽ നിന്നാണ് വാങ്ങിയത്. അത് പർച്ചേസ് ചെയ്യുന്ന വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ട്. ഹൗസ് വാമിംഗ് ഫിക്സ് ചെയ്തവർക്കുള്ള ടിപ്സ് എന്നുള്ള ഒരു ഹെഡിങ് കൊടുത്തിട്ടുള്ള ഒരു വീഡിയോയിൽ അത് കറക്റ്റ് കാണിക്കേണ്ട അതിൻ്റെ ഷോപ്പ് ഇതൊക്കെ. എന്നാലും ഞാൻ നമ്മളെ ആമസോണിൽ ഇതിൻ്റെ ഒരു സിമിലർ മോഡലുണ്ട്. അതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇത് കാസ്റ്റ് ആൻഡാണ്. അത്യാവശ്യം നല്ല വെയിറ്റ് ഉണ്ട്. പക്ഷേ അതിൻ്റെ പിടുത്തമൊന്നും അങ്ങനെ ചൂടാവില്ല. പിടുത്തത്തിന് ഒരു ചൂടും ഇല്ലായിരുന്നു. ബാക്കിയുള്ള ഏരിയയിലൊക്കെ നല്ല ചൂടുണ്ടാവും. പിന്നെ നല്ല കുറേ നേരം ചൂട് നിൽക്കുന്നുമുണ്ട്. അപ്പോൾ ഇതിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ഇതിൻ്റെ സിമിലർ മോഡലിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട്. ആമസോണിലുണ്ട്. പിന്നെ അതാ രാവിലത്തെ ബ്രേക്ക്ഫാസ്റ്റും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാനും ഇക്കൻ്റെ ഉമ്മയും കൂടിയാണ് ഉദ്ഘാടനത്തിൻ്റെ പരിപാടിക്കും വേണ്ടിയിട്ട് നമ്മൾ പോവാണ്. അപ്പോൾ ഇതാണ് ഹോട്ടൽ. ഹംബീസ് ഹോട്ടൽ എന്നാണ് ഹോട്ടലിൻ്റെ പേര്. അത് അത്തോളിയിലാണ് കേട്ടോ ഉള്ളത്. പിന്നെ അതാ ഞാൻ ഉദ്ഘാടനം 10:00 ആയിരുന്നു. അപ്പോൾ ഇവിടുത്തെ പഞ്ചായത്ത് പ്രസിഡൻ്റാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. അപ്പോൾ അതിൻ്റെ മുന്നായിട്ട് ഞാനൊന്ന് ജസ്റ്റ് വീഡിയോ ഒക്കെ ഒന്ന് എടുത്തതാണ്. അപ്പം അവിടെ താഴെ ഇവർ സമൂസൻ്റെ പരിപാടികളും കൊടുക്കാനുള്ള ഐറ്റംസൊക്കെ റെഡിയാക്കി കൊടുക്കുകയാണ്. അപ്പോൾ അതിൻ്റെ ഇടയിൽ കൂടെ ഞാനൊന്ന് ചെറിയ ഭാഗമാക്കി എടുത്തതാട്ടോ.
ഒരു പൊറോട്ട. എന്നതാ അവിടുത്തെ ഉദ്ഘാടനവും കാര്യങ്ങളൊക്കെ കഴിഞ്ഞു. ഞാൻ പോണ വഴിക്ക് പച്ചക്കറിയും കുറച്ച് സൂപ്പർ മാർക്കറ്റിൽ നിന്ന് അരി സാധനങ്ങളൊക്കെ വാങ്ങാണ്ടായിരുന്നു. അതൊക്കെ വാങ്ങിയിട്ട് നേരെ വീട്ടിലേക്ക് പോകാമെന്ന് വിചാരിച്ച്. അപ്പം അത് വീട്ടിലെത്തിയിട്ട് പിന്നെ അത് സെറ്റ് ചെയ്യണ പരിപാടിയും കാര്യങ്ങളൊക്കെയാണ്. അപ്പോൾ ഇപ്പം മഴ പെയ്യാത്തതിനെ കൊണ്ട് പുറത്ത് നല്ല ചൂടാണല്ലോ. അപ്പോൾ വന്ന പാടെ തന്നെ ആകെ ടയേർഡായിട്ടുണ്ടായിരുന്നു. അപ്പോൾ സാധനങ്ങളൊക്കെ വെച്ച് ഞാൻ കുളിച്ചിട്ട് ഇനി ബാക്കി കാര്യങ്ങൾ ചെയ്യാമെന്ന് വിചാരിച്ച്. പിന്നെ അതേപോലെ കഴിഞ്ഞ വീഡിയോ ഞാനൊരു കിച്ചൺ ടൂറ് കബേർഡ് ഓർഗനൈസേഷനും ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ അതിൽ ഞാൻ ഒരു രണ്ടോ മൂന്നോ കബേർഡ് ഓപ്പൺ ആക്കിയിട്ടില്ലായിരുന്നു. അപ്പം അത് കുറേ നമ്മളെ വ്യൂസ് എന്താണ് അത് തുറക്കാത്തത് എന്നൊക്കെ ചോദിച്ചു. അപ്പോൾ ഒന്നുമില്ല, അത് ഞാൻ ജസ്റ്റ് അണ്ടർസിങ്ക് ഓർഗനൈസേഷനിൽ പെടുന്നതാണ്. അപ്പോൾ അതിൽ കാര്യമായിട്ടൊന്നും ഇല്ലാത്തതിനെ കൊണ്ട് ഞാൻ തുറന്ന് കാണിക്കാത്തതാണ്. എന്തായാലും ഇന്നത്തെ വീഡിയോയിൽ ഞാനത് ചെറിയ തോതിൽ ഡീറ്റെയിൽ ആയിട്ട് കാണിക്കുന്നുണ്ട്. പിന്നെ അതാ കൊണ്ടുവന്ന സാധനങ്ങളൊക്കെ അതാത് വഴിയിൽ എടുത്തക്കലും ആക്കലൊക്കെ ആയിരുന്നു. അതിൻ്റെ ഇടയ്ക്ക് എന്നോട് ഈ കോഴിമുട്ട അത്യാവശ്യം നല്ലോണം പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. 15 കോഴിമുട്ട അങ്ങനെ വാങ്ങിയതിൽ പകുതിയും പൊട്ടിപ്പോയിട്ടുണ്ടായിരുന്നു. പിന്നെ അതായി ഞാൻ ഈ ഷുഗർ അരിയൊക്കെ ഇട്ട് വെക്കുന്ന ഈ ടിന്ന് എവിടുന്നാണ് വാങ്ങിയത് ഒരുപാട് പേര് ചോദിക്കുന്നുണ്ടായിരുന്നു. അപ്പം ഞാനിത് വാങ്ങിയത് ഹോം സെൻ്ററിൽ നിന്നാണ്. ഞാൻ പല വീഡിയോസിലും പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഇതിൻ്റെ സിമിലർ മോഡലൊക്കെ ആമസോണിൽ അവൈലബിൾ ആണ്. അപ്പം ഇതെന്തായാലും ദുബായ് ഹോം സെൻ്ററിൽ അവൈലബിൾ ആണ്. നമ്മളെ നാട്ടിലും ഹോം സെൻ്ററിൽ അവൈലബിൾ ആണെന്ന് തോന്നുന്നുണ്ട്. നിങ്ങൾ എന്തായാലും ചെക്ക് ചെയ്ത് നോക്കാം. പിന്നെ അതാ ഞാൻ ഇങ്ങനത്തെ ലിക്വിഡ് കാര്യങ്ങളൊക്കെ ഈ സിങ്കിൻ്റെ അടിയിൽ വരുന്ന ഈ കബേർഡിലാണ് വെക്കാറുള്ളത്. അപ്പം ഇതാണ് ഞാൻ കഴിഞ്ഞ വീഡിയോയിൽ കാണിക്കാതെ തന്ന കബേർഡ് ഓപ്പൺ ആക്കാതെ തന്ന. ഇത് പ്രത്യേകിച്ചൊന്നുമില്ല, ഞാൻ മെയിനായിട്ട് എൻ്റെ ക്ലീനിങ് കാര്യങ്ങളൊക്കെ എടുത്തേക്കുന്നതാണ്. അപ്പം ഇങ്ങനത്തെ സാധനങ്ങളുള്ളൂ. അതുകൊണ്ടാണ് ഞാൻ അതത്ര ഡീറ്റെയിൽ ആയിട്ട് കാണിക്കാത്തത്. ഞാൻ ഇതാ സിങ്കിൻ്റെ അടിയിൽ അങ്ങനത്തൊക്കെ വെക്കാറ്. പിന്നെ അതാ ഈ പിങ്ക് സ്റ്റഫ് പറഞ്ഞിട്ടുള്ള സാധനം നമ്മളെ പാത്രത്തിൻ്റെ അടിയിലൊക്കെ ഈ കറ പിടിക്കൂലേ, അത് പോക്കാനുള്ളതാണ്. അതിൻ്റെ ഡീറ്റെയിൽ വീഡിയോ ഇൻഷാല്ല ഞാൻ ചെയ്യുന്നുണ്ട്. അന്നേരം ഡീറ്റെയിൽ ആയിട്ട് കാണിച്ചു തരാം.
പിന്നെ അതേപോലെ ഞാൻ മുന്നത്തെ വീഡിയോയിൽ എപ്പോഴോ പറഞ്ഞിട്ടുണ്ടായിരുന്നു, ഇങ്ങനെ ചെറുനാരങ്ങ വെള്ളം ഒഴിച്ച് വെച്ചാണെങ്കിൽ ഒരുപാട് ദിവസം കേടുകൂടാതെ നിൽക്കും. പക്ഷെ വേറൊരു കാര്യമുണ്ട്, നിങ്ങൾ വെള്ളം ഒരു ഇടവിട്ടിട്ട് വെള്ളം മാറ്റി കൊടുക്കണം, ഒന്നരാടം വിട്ടിട്ട് വെള്ളം ഫ്രഷാക്കി മാറ്റി കൊടുക്കണം, എന്നാലേ അത് കറക്റ്റ് നിൽക്കുകയുള്ളൂ, അല്ലെങ്കിൽ വെള്ളത്തിനൊരു വഴുവഴുപ്പ് വരും. അപ്പോൾ ഇടയ്ക്കിടയ്ക്ക് വെള്ളം മാറ്റി കൊടുക്കാൻ വേണ്ടിയിട്ട് ശ്രദ്ധിക്കുക. അങ്ങനെയാണെങ്കിൽ ഇങ്ങനെ ലെമണ് നല്ല ഒരുപാട് പാലം നിൽക്കണമല്ലോ എനിക്ക് തോന്നിയിട്ടുണ്ട്. നല്ല ഒരു ഇതാട്ടോ അത്, ഒന്ന് എല്ലാവരും ഒന്ന് ചെയ്ത് നോക്കിക്കോളണ്ടി. പിന്നെ അതാ ഇതാണ് എൻ്റെ വർക്കിംഗ് കിച്ചണത്തെ സിങ്കിൻ്റെ താഴെ വരുന്ന കബേർഡ്. ഞാൻ ഈ രീതിയിലാണ് ഓർഗനൈസ് ചെയ്ത് വെച്ചിട്ടുള്ളത്. ഇത് ലിഡ് ഓർഗനൈസ് ചെയ്ത് വെക്കുന്ന ഒരു ഓർഗനൈസറാണ് ഇത്. അതേപോലെ ഫ്രൈ പാനും കാര്യങ്ങളൊക്കെ ഓർഗനൈസ് ചെയ്ത് വെച്ചാണ്. അപ്പോൾ ഇതിൻ്റെ രണ്ടിൻ്റെ ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ ആഡ് ചെയ്യുന്നുണ്ട്. അതിൽ ആ ലിഡ് വെച്ചത് ഐക്കൻ്റെ പ്രൊഡക്റ്റാണ്, നല്ല സാധനമാണ്. അതിൻ്റെ മുന്നത്തെ വീഡിയോയിൽ ഒരു ഓർഗനൈസേഷൻ്റെ വീഡിയോയിൽ ഞാനത് ചെയ്തിട്ടുണ്ട്. അപ്പം എല്ലാവരും ഒന്ന് ചെക്ക് ചെയ്ത് നോക്കുക. പിന്നെ അതാ ഞാൻ രാത്രിക്കകത്തേക്കുള്ള ഒരു കറിയും കൂടി, ചിക്കൻ കറിയും കൂടി ആക്കി റെഡിയാക്കി വെക്കാണ്. ഉച്ചക്ക് ഇക്കൻ്റെ ഉമ്മ അങ്ങോട്ട് ഭക്ഷണം കഴിക്കാൻ വേണ്ടി വരാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ ഞാൻ ഇന്ന് അങ്ങോട്ട് പോകണതിനെ കൊണ്ട് ഉച്ചക്ക് ചോറൊന്നും വെക്കാനില്ല. പിന്നെ മക്കൾക്ക് അവിടെ നിന്ന് ചോറ് കൊണ്ടൊന്നും ചെയ്ത്, അപ്പം ഇന്ന് ഉച്ചക്കത്തെ പരിപാടിയൊന്നുമില്ല. രാത്രിക്കത്തേക്ക് കറിയും കൂടി വെച്ചാണെങ്കിൽ ഇന്നത്തെ പണി വേഗം കഴിഞ്ഞു. അപ്പോൾ കറി പെട്ടെന്ന് കുക്കറിലാക്കാൻ പറ്റിയ കറിയാണ്. ഉള്ളിയും തക്കാളിയും പച്ചമുളകും കാര്യങ്ങളൊക്കെ വഴറ്റിയിട്ട് അതിലേക്ക് കാര്യമായിട്ട് ഞാൻ കുരുമുളകാണ് ആഡ് ചെയ്തത്. മുളക് പൊടിയും കുറച്ച് മല്ലിപ്പൊടിയും മഞ്ഞൾപ്പൊടിയൊക്കെ ഇട്ടിട്ട് കുക്കറിൽ ഒരു 30 മിനിറ്റോളം ഏറ്റവും ചെറിയ സ്ലിമ്മാക്കി വെച്ചിട്ട് വെക്കുന്ന കറിയാണ്. നല്ല ടേസ്റ്റാണ്. വേഗം പണിയും കഴിയും. ഒരുപാട് പാത്രങ്ങളും കാര്യങ്ങളൊന്നും അതും വേണ്ട. അപ്പോൾ ഇതും കൂടി കഴിഞ്ഞാൽ അന്നത്തെ വർക്ക് ഏകദേശം കഴിയാണ്. പിന്നെ അതാ ഇന്നത്തെ വീഡിയോ എത്രയേ ഉള്ളൂ. ഞാൻ അതാ ഭക്ഷണം കഴിക്കാനും വേണ്ടിയിട്ട് തറവാട്ടിലേക്ക് പോവാണ്. അപ്പോൾ വീടിൻ്റെ ഈ സൈഡിൽ കൂടെ തന്നെ ഇറങ്ങിയാണെങ്കിൽ നേരെ ഡയറക്റ്റ് ഇക്കൻ്റെ വീട്ടിലേക്ക് എത്തും. അപ്പോൾ ഇവിടുന്ന് ഭക്ഷണം കഴിച്ച് ഇന്നത്തെ വീഡിയോ ഇവിടെ അവസാനിക്കുകയാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമായി എന്ന് വിചാരിക്കും. നിങ്ങൾക്ക് എങ്ങനത്തെ ടൈപ്പുള്ള വീഡിയോ ആണ് വേണ്ടത് എന്നുള്ളത് ഒന്ന് കമൻറ്റ് ബോക്സിൽ ജസ്റ്റ് ഒന്ന് എന്നോട് പറയാം. അപ്പോൾ ഞാൻ അതിനനുസരിച്ചിട്ട് ഓരോ വീഡിയോ പ്രിപ്പയർ ചെയ്യുന്നുണ്ട്. അപ്പോൾ ഇൻഷാ അള്ളാ അടുത്തൊരു വീഡിയോ ആയി കാണുന്നവരെല്ലാവർക്കും അസ്സലാമു അലൈക്കും.